നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്കൂൾ കുട്ടികളെ നവകേരള യാത്രയിൽ പങ്കെടുപ്പിക്കാനും ബസ് വിട്ടു നൽകാനുമുള്ള ഉത്തരവുകളുമായി ബന്ധപ്പെട്ട വിഷയം പരിഗണിക്കുന്നതിനിടയിൽ നിർണായകമായ ചില ചോദ്യങ്ങൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാരിനോട് ചോദിച്ചിരിക്കുകയാണ്. ആ ചോദ്യങ്ങൾ ഇങ്ങനെയാണ്. ഉത്തരവുകൾ തെറ്റാണെന്ന് സർക്കാർ പറയുന്ന സ്ഥിതിക്ക് അവർക്കെതിരെ ഈ ഉത്തരവുകൾ പുറപ്പെടുവിച്ചവർക്കെതിരെ നടപടി വേണ്ടേ? കുറ്റക്കാരെ സർക്കാർ പിന്തുണയ്ക്കുന്നത് എന്തിനാണ്? ഉദ്യോഗസ്ഥർ ആരെ പ്രീതിപ്പെടുത്താനാണ് നോക്കുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നത്. സ്കൂൾ ബസ്സുകൾ വിട്ടു നൽകണമെന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവിനെ ചോദ്യം ചെയ്ത് കാസർഗോഡ് സ്വദേശി ഫിലിപ്പ് ജോസഫും കുട്ടികളെ പങ്കെടുപ്പിക്കണമെന്ന മലപ്പുറം DDA ഉത്തരവിനെതിരെ MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസും നൽകിയ പരാതികളായിരുന്നു സിംഗിൾ ബെഞ്ച് പരിഗണിച്ചത്. അപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു ചോദ്യം സിംഗിൾ ബെഞ്ച് മുന്നോട്ട് വെച്ചത്. കേരള വിദ്യാഭ്യാസ ചട്ടപ്രകാരം പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥർക്ക് എങ്ങനെ ഇത്തരം ഉത്തരവുകൾ നൽകാനാകുമെന്നും കോടതി ചോദിച്ചു. കോടതിയുടെ നിരീക്ഷണങ്ങൾ, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണങ്ങൾ ഇങ്ങനെയാണ്. കുട്ടികൾ നാടിന്റെ സമ്പത്താണ്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ വീണ്ടും ഇത് ആവർത്തിക്കും. ബസ്സുകൾ നൽകണമെന്ന് പറയുന്നതിനേക്കാൾ ഗൗരവമുള്ളതാണ് കുട്ടികളെ വിടണമെന്ന് പറയുന്നത്. നാടിന്റെ അമൂല്യ സമ്പത്താണ് കുട്ടികൾ. അവരെ ചൂഷണം ചെയ്യുന്ന നടപടികൾ അംഗീകരിക്കാനാവില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഈ ഉത്തരവുകൾ കുട്ടികളുടെ അന്തസ്സിനെ താഴ്ത്തിക്കെട്ടുന്നതാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു. ഉത്തരവുകൾ പിൻവലിച്ചതിനാൽ തുടർ നടപടി ആവശ്യമില്ലെന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അശോക് എം ചെറിയാൻ വ്യക്തമാക്കി. തെറ്റായി ഉത്തരവിറക്കിയത് പരിശോധിക്കുമെന്നും വിശദീകരിച്ചു. ഇത് രേഖപ്പെടുത്തിയ സിംഗിൾ ബെഞ്ച് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകണമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം നവകേരള സദസ്സിൽ സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കണമെന്ന മലപ്പുറം DDO ഇറക്കിയ ഉത്തരവ് പിൻവലിച്ച സംസ്ഥാന സർക്കാർ. ഇക്കാര്യം കേരള ഹൈക്കോടതിയിൽ സർക്കാർ അറിയിച്ചു. കുട്ടികളെ ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ള നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കോടതി പറഞ്ഞു. ഇത്തരം ഉത്തരവുകൾ ഇറക്കിക്കൊണ്ട് ഉദ്യോഗസ്ഥർ ആരെയാണ് സന്തോഷിപ്പിക്കുന്നതെന്ന അടക്കമുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഉദ്യോഗസ്ഥർ ഇത്തരമൊരു ഉത്തരവ് ഇറക്കിയതിന്റെ സാഹചര്യം പരിശോധിക്കുമെന്ന് സർക്കാരും വാക്ക് നൽകി. സ്കൂൾ കുട്ടികളെ പങ്കെടുപ്പിക്കണമെന്ന ഉത്തരവിനെതിരായ ഹർജിയിലെ നടപടികൾ കോടതി അവസാനിപ്പിച്ചു. സ്കൂൾ ബസ്സുകൾ വിട്ടു നൽകണമെന്ന ഉത്തരവിനെതിരായ ഹർജിയിലെ നടപടികളും ഹൈക്കോടതി അവസാനിപ്പിച്ചു. വിവാദ ഉത്തരവ് പിൻവലിച്ചതായി സർക്കാർ അറിയിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാരിനോട് ചോദിച്ച ചോദ്യങ്ങൾ നിർണായകമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.